നമസ്കാരം, ഞാൻ അനു ജോസഫ്. ഓക്കെ, ഒരുപാട് നാളുകൾക്ക് ശേഷം ഏഷ്യാനെറ്റ് കുടുംബത്തിലേക്ക് വീണ്ടും വരാൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളി കൂടെ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. എന്താ ഇപ്പോൾ പറയാം, വിശേഷങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവാം. കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും, അതായത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ ടുവിലെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ഓക്കെ, ഒരുപാട് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, വാച്ച് ചെയ്യാൻ തുടങ്ങി. സന്തോഷം സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്, നല്ല വിശേഷം, ഒത്തിരി സന്തോഷമുണ്ട്. എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നാളുകൾക്ക് ശേഷം ആണ് ഏഷ്യാനെറ്റ് കുടുംബത്തിലേക്ക് വീണ്ടും വരാൻ കഴിഞ്ഞത്. അതിപ്പോൾ എന്താ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പോലെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ ടുവിലൂടെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് സുഹാസിനിയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരാൻ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ. കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം, ദിവസങ്ങളല്ല, ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം, നാളെ കൃത്യം ഈ സമയത്ത്, അതായത് ശനിയാഴ്ച രാത്രി 9:30 ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ സന്തോഷമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു രസങ്ങളും കുറച്ച് ചിരികളും കുറച്ച് ചിന്തകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ നിങ്ങളോടൊപ്പം ചേരുകയാണ്. നിങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഒത്തിരി ആളുകൾ ഇതാ ഇപ്പം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ ആളുകൾ ഹായ് പറയുന്നുണ്ട്. എന്താ, ഓരോരുത്തരായിട്ട് കുറച്ച് ഹായ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കുറച്ച് നേരം, 1 മണിക്കൂറുണ്ട്, നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അപ്പോൾ ആദ്യം ജീവനാണ് ഹായ് എനിക്ക് മെസ്സേജ് കിട്ടിയിരിക്കുന്നത്. പിന്നെന്താ, വിനോദ് ഹായ് പറഞ്ഞിട്ടുണ്ട്, ഷംല ഹായ് പറഞ്ഞിട്ടുണ്ട്, ജിബിന വീണ്ടും ഹായ് പറയൂ, ഹായ് പറഞ്ഞു, മാലു പറഞ്ഞു ഹായ് പറഞ്ഞു, ഹഷ്കരി ഹായ് പറഞ്ഞിട്ടുണ്ട്, വിനോദ് വീണ്ടും ഹായ് പറഞ്ഞിട്ടുണ്ട്, ഷിബു ഹായ് പറഞ്ഞിട്ടുണ്ട്, റോജി ഹായ് പറഞ്ഞിട്ടുണ്ട്, അനന്ദു ഹായ് പറഞ്ഞിട്ടുണ്ട്, അഞ്ജു ഹായ് പറഞ്ഞിട്ടുണ്ട്, ആശ ഹായ് പറഞ്ഞിട്ടുണ്ട്, ജയലക്ഷ്മി ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹലോ പറഞ്ഞിട്ടുണ്ട്, സുഖാണോ എന്ന് ചോദിച്ചിരിക്കുന്നു, അനന്ദു സുഖമായിട്ടിരിക്കുന്നു, നല്ല വിശേഷങ്ങളാണ്. മെൽഷിൻ ഹായ് പറഞ്ഞിട്ടുണ്ട്, സോമൻ ഹായ് പറഞ്ഞിട്ടുണ്ട്, സുമ സോമ സോമന ഓക്കെ ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹരി ഹായ് പറഞ്ഞിട്ടുണ്ട്, രശ്മി ഹായ് ഹലോ പറഞ്ഞിട്ടുണ്ട്, അനന്ത് ചേച്ചി വിളിച്ചിട്ടുണ്ട്, ഹലോ അനന്ദു. ഓക്കെ, ജോസ്മോൻ ഹായ് പറഞ്ഞിട്ടുണ്ട്, ജയേഷ് ഹായ് പറഞ്ഞിട്ടുണ്ട്, ഷഫീർ ഹായ് പറഞ്ഞിട്ടുണ്ട്, മനു പറഞ്ഞിട്ടുണ്ട്, ശ്രുതി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഹായ് ഹലോ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും ഓരോരുത്തരുടെ കുറച്ച് മുന്നേ അരിജിത് സാറ് ലൈവ് കഴിഞ്ഞങ്ങ് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും ഇതാ വന്നു കുഞ്ഞു വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്, ഞങ്ങളുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കുടുംബത്തിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്. ഏകദേശം ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനൂപേട്ടനാണ്, അനൂപ് ശിവസേനയാണ് എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്നത്. ഞങ്ങൾക്കൊരു ചോട്ടാസുണ്ട്. പിന്നെന്താ, കുഞ്ഞു വഴക്കുകൾ നമ്മൾ പറയുക, കുഞ്ഞു വഴക്കുകളും കുഞ്ഞു പിണക്കങ്ങളും കുറച്ച് സന്തോഷവും, അല്ല ഒത്തിരി സന്തോഷവും ഒക്കെ ചേർന്നേല് നമ്മുടെ ജീവിതം മനോഹരമാവുള്ളൂ എന്ന്, അത് തന്നെയാണ് ഇതിനകത്ത് ഞങ്ങൾ പറയുന്നത്. കുഞ്ഞു കുറുമ്പുണ്ട്, കുഞ്ഞു കുഞ്ഞു വഴക്കുകളുണ്ട്, കുഞ്ഞു രസങ്ങളുണ്ട്, ഒപ്പം എന്താ കുറച്ച് ചിരിക്കാനുണ്ടാവും. പിന്നെന്താ, ചെറിയൊരു മെസ്സേജും എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് തോന്നാം അത് ശരിയല്ലേ എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ യാത്ര ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒപ്പം ഞങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രതീഷേട്ടൻ, MC രതീഷേട്ടനാണ്. അപ്പം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ അയൺമാൻ പ്രൊഡക്ഷനിലാണ് ഈ നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 2 നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ഷാൻചേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താ പറയുക, നല്ല ഒരു സീരിയൽ ഉണ്ടാവണമെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവണം. അപ്പം അതിനൊരു നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ വേണം. അപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാതിരിക്കാം കൃഷ്ണേട്ടനാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണ പൂജിപ്പുരയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. പിന്നെ ബാക്കിയുള്ള താരങ്ങളെക്കുറിച്ചൊക്കെ എന്താ പറയുക, അപ്പം ഞാനായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങളുടെ ഏവർക്കും പ്രിയങ്കരായിട്ടുള്ള നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പിടി താരങ്ങളുണ്ട് നിങ്ങളുടെ ഒപ്പം. അപ്പം എന്താ പറയുക, നമ്മളിപ്പം ഈ കുറേ നാളുകൾ, ഇപ്പം കൃഷ്ണ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയാം, കുറേ നാളുകൾ പിന്നെ രജിത് സാറിൻ്റെയും കൃഷ്ണയുടെയും ഒരു വിവാഹ ഫോട്ടോ ഒരു ഭയങ്കര ഒരു ഭയങ്കര വിവാദമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ തന്നെ പിന്നെന്താ,
ഷഫീർ എന്താ ഒന്ന് പേര് വായിക്കാൻ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ശ്രദ്ധിച്ചിരിക്കുന്നു. ഞാൻ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ കുറച്ച് പേര് ഞാൻ പറയാൻ വിട്ടിട്ടുള്ളത്. എന്നാലും എല്ലാവരെയും ഒക്കെ ഏകദേശം ഞാൻ പറയുന്നതാണ്. ഇനി ഞാൻ കുറച്ച് നേരം ഇവിടെ തന്നെ ഉണ്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ രജിത് സാറ് ഉണ്ട്. അപ്പോൾ അറിയാം, നിങ്ങൾക്ക് അറിയാം, കുറച്ച് മുന്നേ സാറങ്ങ് പോയതല്ലേ ഉള്ളൂ. രജിത് സാറുണ്ട്, സാറിൻ്റെ ഫസ്റ്റ് സീരിയലാണ്. പക്ഷേ ഒരു പുതുമുഖം എന്നൊന്നും കൂടെ അഭിനയിച്ചിട്ടുള്ള ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയില്ല. സാറ് മനോഹരമായി പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഒപ്പം കൃഷ്ണപ്രഭയാണ് സാറിൻ്റെ പേരായിട്ട് ചെയ്യുന്നത്. പിന്നെ ആ ഫാമിലിയിലുള്ളത് കിഷോറേട്ടൻ. കിഷോറേട്ടനെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട്. നമ്മൾ എന്താ പറയുന്നത്, കുറച്ച് എരിവും പുളിയൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാറുണ്ടല്ലോ, കുറച്ച് രുചിഭുപ്പങ്ങളുമായിട്ട്. അങ്ങനെയുള്ള കുറച്ച് ചെറിയ എരിവും പുളിയുള്ള വിഭവങ്ങളുമായിട്ടൊക്കെ തന്നെയാണ് കിഷോറേട്ടൻ വന്നിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആരാം, പിന്നെ എന്താ, ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ ആൻറ്റി, മല്ലിക ആൻറ്റി, നിങ്ങളുടെ ആർക്കും ആൻറ്റി കുറേ നാളിന് ശേഷമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ഒരു സറ്റീർ സ്വഭാവമുള്ള ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ചിരിയുടെ മെമ്പടിയിൽ വരാൻ പോകുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ മല്ലിക ആൻറ്റി ഉണ്ട്. പിന്നെന്താ, രജിത് സാർ എങ്ങനെയുണ്ട് എന്നാരെ ചോദിച്ചേ. രജിത് സാർ നല്ല, അതായത് എന്താ പറയുക, ലൊക്കേഷനിൽ ഞങ്ങൾ നല്ല കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. സാറിൻ്റെ അടുത്ത് നമുക്ക് എന്താ പറയുക, ലോകത്തിന് കീഴിലുള്ള എന്തിനെക്കുറിച്ചും വേണമെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കാമെന്ന് പറയില്ലേ, അതുപോലെയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും. സാറ് വലിയ വലിയ കാര്യങ്ങൾ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സാറ് പറഞ്ഞു തരും. അതുപോലെ എന്താ പറയുക, നല്ല ഒരു ലൊക്കേഷൻ. ആഹാ, ചിന്നു ഹൗ ഈസ് യുവർ ക്യാറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്ന പിള്ളേരൊക്കെ. ഞാനിവിടെ എറണാകുളത്താണ് കേട്ടോ, ഒരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എറണാകുളത്ത് ഒരു സിനിമയുടെ ഷൂട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും ട്രിവാൻഡ്രത്താണുള്ളത്. ഐ നാഗ വലിയുടെ രണ്ടാം പതിപ്പെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഷിനീഷ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പം എന്താ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരുപാട് ആളുകൾ കിഷോറേട്ടൻ. പിന്നെ എന്താ പറയുക, എൻ്റെ ചങ്കമായിട്ട്, എൻ്റെ ചങ്കത്തിയായിട്ട് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ചിരിയുടെ ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്ന രശ്മി അനിലുണ്ട്. പിന്നെന്താ, ഒരു ഒരു ഫീൽ ഗുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നല്ല ഒരു പ്രോജക്റ്റ് ആയിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്താൻ പോകുന്ന ഈ ഒരു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 2 എന്ന് പറഞ്ഞാൽ. നമുക്ക് എല്ലാവർക്കും ചിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണ് എല്ലാ ആളുകളും ആഗ്രഹിക്കാറുള്ളത്. ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവമേ സന്തോഷം നൽകണേ, ദൈവമേ സമാധാനം നൽകണേ, ലൈഫ് എപ്പോഴും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണേ എന്നാണ് എല്ലാ ആളുകളും ആഗ്രഹിക്കാറുള്ളത്. അതുതന്നെയാണ് ഇതും, ഞങ്ങൾ ഇതിനെ കൂടെ കുറച്ച് ചിരിക്കാനും ചിന്തിക്കാനും ലൈഫ് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ഇതിൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ജീവിതം എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞ് വഴക്കുകളും പിടക്കങ്ങളും രസങ്ങളും ഒക്കെ ചേർന്നിട്ടാണല്ലോ നമ്മൾ മുൻപോട്ട് പോകുന്നത്. അതുതന്നെ ഇതിനകത്തുമുണ്ട്, ഏകദേശം വിശേഷങ്ങൾ. അപ്പം ഞാൻ സത്യം പറഞ്ഞു ഇന്ന് ലൈവിന് വരാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, കാര്യം എല്ലാ ആളുകളും വിശേഷങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ, നമ്മൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എൻ്റെ വക എൻ്റെ വിശേഷങ്ങളോട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ആളുകൾ ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒന്ന് കുറച്ച് ഒന്ന് ഹായ് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഷീല ഹായ് പറഞ്ഞു, അമല ഹായ് പറഞ്ഞു, അസിസ് ദാസ് ഹായ് പറഞ്ഞിട്ടുണ്ട്, ഷഫീഖ് ഹായ്, ചായ കുടിച്ചോ, അച്ചടാ രാത്രിയായില്ലേ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ജിത്ത് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. പിന്നെന്താ, ഷമീല ഗുഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. അപ്പം നാളെ കൃത്യം 9:30 ഞങ്ങളെല്ലാവരും വരും. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ സ്വീകരിക്കണം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം, നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം. നിങ്ങൾ എപ്പോഴും നല്ലതിനെ എപ്പോഴും രണ്ട് കൈനീട്ടി സ്വീകരിക്കാറുള്ളവരാണ് നിങ്ങൾ പ്രേക്ഷകർ. അപ്പോൾ തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന ഞങ്ങളെ നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അയ്യോ, മോഹൻ സാർ ചോദിച്ചിരിക്കുന്നു എന്നൊക്കെ ഒരു പാട്ട് പാടാൻ പോകുന്ന പാട്ട് ഞാൻ പിന്നെ പാടും. അപ്പം ബിനോ ജോസഫ് ഹായ് ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഹായ് കുമാർ ഹായ് പറഞ്ഞിട്ടുണ്ട്, അനു വേറൊരു അനു ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ അനുവിന് വക ഒരു ഹായ്, ഒരു അനൂപ്. രജിത് സാർ എങ്ങനെയുണ്ട്? രജിത് സാർ ഞാൻ പറഞ്ഞല്ലോ, സാർ ഭയങ്കര കൂളാണ്. പിന്നെ സാർ ഭയങ്കര സമാധാന പ്രിയനാണ്. സാർ എല്ലാം ഇങ്ങനെ വാച്ച് ചെയ്യും, ഓരോ ആളുകൾ പെർഫോം ചെയ്യുന്നതും ഇങ്ങനെ നോക്കും. അപ്പോൾ സാറ്, എനിക്ക് നന്നായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, സാറ് നല്ല ഒരു ഒരു എന്താ പറയുക, ഒരു ആരോഗ്യപരമായ മത്സരത്തിന് എപ്പോഴും നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം സാറ് എപ്പോഴും ബെറ്റർ ആക്കണം, ഒന്നിലും
തളർന്നു പോകാതെ എല്ലാം ബെറ്റർ ആക്കണം, ഞാൻ നൽകുന്ന എല്ലാം ബെറ്റർ ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിനകത്തുള്ള എല്ലാ ആളുകളും അവരവരുടെ ക്യാരക്ടർ ബെസ്റ്റ് ആക്കാൻ വേണ്ടി എല്ലാവരും തമ്മിൽ ഒരു ആരോഗ്യപരമായ ഒരു കുഞ്ഞൊരു മത്സരം ഉണ്ടാവണമല്ലോ. അത് എല്ലാവരും, അതായത് അങ്ങനെ ചേർന്നെങ്കിൽ മാത്രമേ ഒരു നല്ല പ്രോജക്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ തന്നെ എല്ലാ ആളുകളും പിന്നെന്താ ഏറ്റവും ഒത്തുചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് നല്ലൊരു മനോഹരമായ ഒരു ഔട്ട്പുട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, നല്ല ഫോട്ടോഗ്രാഫി അനുരാഗാണ് പിന്നെ ഡി ഒ പി. അപ്പോൾ ഇതിനകത്തൊരു വലിയ വലിയൊരു തമാശ എന്ന് പറഞ്ഞാൽ അനുരാഗിനെ അനു എന്നാണ് വിളിക്കുക, ഇപ്പം അതിനകത്ത് രശ്മി ചെയ്യുന്ന ക്യാരക്ടറെ അനു എന്നാണ് വിളിക്കുക. എൻ്റെ പേര് പിന്നെ അനു എന്നാണല്ലോ. അപ്പം ഞങ്ങൾ ഈ അനു എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ എന്തോ എല്ലാവരും കൂടെ വിളിക്കും. അപ്പം നല്ലതാണെങ്കിൽ മാത്രം ഞാൻ എടുക്കും, മോശമാണ് അവർക്ക് വിട്ടുകൊടുക്കും. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, ഒത്തിരി ആളുകൾ എൻ്റെ പൂച്ചപ്പിള്ളേർക്ക് സുഖമാണെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്കൊക്കെ സുഖമായിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അറിയാത്ത ആളുകൾ കുറേ പേരാണ് എന്താണ് പറയുന്നതെന്നായിരിക്കും ചോദിച്ചിരിക്കുന്നത്. സുഖമാണോ കുട്ടിമോളോ എന്ന് ചോദിച്ചിരിക്കുന്നു ഷൈനി. സുഖമായിട്ടിരിക്കുന്നു സന്തൻ. അയ്യോ, പേര് അങ്ങോട്ട് മാറിപ്പോയി. ഓക്കെ, രഞ്ജിത്ത് അനു സുഹൃത്തെ ഹായ് ഹലോ. എന്താ വയനാട്ടിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ വയനാട്ടിലേക്ക് എന്നാലും ഞങ്ങൾ ലോകം മുഴുവനിലേക്ക് വരാൻ പോവാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളി കൂടെ. നിങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകൾക്കും ഞങ്ങൾക്ക് ഏവർക്കും നൽകിയിരിക്കുന്ന പ്രോത്സാഹനം തരണം. പിന്നെന്താ, കൊച്ചു കൊച്ചു മിസ്റ്റേക്കുകൾ, അതായത് ലോകത്ത് ഒന്നും പൂർണ്ണമായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ ക്ഷമിച്ച് ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ചേച്ചിയുടെ ക്യാരക്ടർ എന്താ ഈ സീരിയലിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സുഹാസിനി എന്നാണ്. ക്യാരക്ടറിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകളെല്ലാം ഞാൻ ഇപ്പൊ പറയണില്ലേ. എന്നാലും നാളെ കുറച്ച്, നാളെ വരെ നമുക്ക് ഇത്രയൊക്കെ കാത്തിരുന്നില്ലേ, അപ്പൊ നാളെ ഒരു 9:30 വരെ ഒന്ന് കാത്തിരിക്കാം. അപ്പൊ നമുക്ക് നമുക്ക് കേട്ടിട്ട് കാണുമല്ലോ ഞാൻ എന്താണ്, ഞാനൊരു പാവം പൂച്ചക്കുഞ്ഞിനെ പോലെ ഒരാളാണോ എന്നൊക്കെ പറയാലോ. രഞ്ജിത്ത് ഹായ് സുഖമാണോ ചോദിച്ചിട്ടുണ്ട്. ഹായ്, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഷീജ ഹായ് പറഞ്ഞിട്ടുണ്ട്. ജസ്നമോൾ സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. ജസ്നമോൾ അല്ല, ജസ്നമോൾ സുഖമാണെന്ന് എന്നോട് അല്ലയോ, അപ്പം ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഓൾവേസ് സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കൈലാഷ്. ഓക്കെ, സോജൻ ഹായ് പറഞ്ഞിരിക്കുന്നു. സ്വന്തം നാട് എവിടെയാണ്? ശരിക്കും ഞാൻ കാസർഗോഡുകാരിയാണ് കേട്ടോ, കാസർഗോഡ് ജില്ലക്കാരിയാണ്. കാസർഗോഡ് ചിറ്റാരിക്കാൽ ആണ് എൻ്റെ വീട്. ഇവിടെ ചേച്ചി ഇതുവരെ ചന്ദ്രൻ ഭഗി എവിടെയായിരുന്നു ഇതുവരെ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നപ്പാ, നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കണു. സ്വന്തം നാട് കാസർഗോഡ്, പക്ഷേ ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് കൂടുതലും വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ എൻ്റെ കൊച്ചുമക്കളൊക്കെ ട്രിവാൻഡ്രത്താണുള്ളത്. അപ്പം അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, അതാണ് സത്യം. ഓക്കെ, പിന്നെന്താ, പിന്നെ ഏതാണ് ചേച്ചി പുതിയ സീരിയൽ ഏതാണ് ചോദിച്ചിട്ടുണ്ട്. പുതിയ സീരിയലാണല്ലോ ഇത്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അത് ശനിയും ഞായറും രാത്രി 9:30 തൊട്ട് 10 വരെയാണ് ഞങ്ങളുടെ ഈ പുതിയ സീരിയൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 2 സംപ്രേഷണം ചെയ്യുന്നത്. എന്താ, അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ എന്താണ് പ്രോഗ്രാം എന്നൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ, മനോജ് ഹായ്. ദിൽഷാദ് ഹലോ. അനു ചെറുപുഴയാണോ എന്ന് സ്മിത ചോദിച്ചിട്ടുണ്ട്. ചെറുപുഴയല്ല, ചിറ്റാരിക്കാലോട്ടോ ഞാൻ താമസിക്കുന്നത്, ചിറ്റാരിക്കാൽ ടൗണിൽ തന്നെയാണ് വീട്. സോജൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്, അയ്യോ ഒരുപാട് ഹായ് അയച്ചിട്ടുണ്ട് അല്ലേ, വലിയ ഹായ്. ആതിര ഹായ് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ആതിര ഹായ്. സച്ചിൻ ഹായ്, ചേച്ചി ഒരു ഹായ് പ്ലീസ്. സച്ചിൻ ഹായ് ഹായ് ഹായ്, 3 ഞാൻ അയച്ചിട്ടുണ്ട്. സുരേഷ് ഹായ് പറഞ്ഞിട്ടുണ്ട്. സതീഷ് ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ഫേഷ്യൽ ഇന്ന് ചെയ്തോന്നോ? ഒന്നും ചെയ്തില്ല, ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഹായ് ഹായ് പറയൂ. ഹായ് ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എത്തുന്നുണ്ടാവുക. എനിക്ക് നിങ്ങളുടെ മെസ്സേജസും കുറച്ച് ഡിലേ ആയിട്ടാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. നോർമലി അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മളിപ്പം ഫേസ്ബുക്കിൽ നമ്മൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മെസ്സേജസ് നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴേ പയ്യെ പയ്യെ വരാൻ തുടങ്ങുള്ളൂ. അപ്പോൾ ദിൽഷാദ്, ദിൽഷാദ് അല്ലേ പറഞ്ഞിരിക്കുന്നത്, കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഹായ് എന്ന് പറഞ്ഞു.
പിന്നെ താങ്ക് യു സോ മച്ച്. ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ കഥ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പം ഈ സീരിയലിനെ കുറിച്ച് എന്താ പറയാം, എൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു കുടുംബം മാത്രമാണ് അവൾക്ക്, അതായത് സ്വന്തം കുടുംബം, ഭർത്താവ്, കുട്ടി, ഞങ്ങളുടെ വീട് നന്നായിരിക്കണം, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയൊക്കെ പോട്ടെ എന്നുള്ളത് വിചാരിക്കുന്ന ഒരു തടി നാട്ടുപുറത്ത് കയറി വീട്ടമ്മ, അതാണ് അവളുടെ ഒരു സ്വഭാവം. സുഹാസിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ഒരു എഴുത്തുകാരനാണ്. അപ്പം അങ്ങനെ പോകുന്ന ഒരു ഫാമിലി. പിന്നെ കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ വേണ്ടി ഒരു സ്വന്തം വീടിനെ, എൻ്റെ വീടിനെ, ആ വീട്ടിൽ ഞാനാണോ അവളാണോ ആ വീട് നോക്കുന്ന സംശയം ഉണ്ടാവും. വീടിനെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അനു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന രശ്മി. അപ്പം ഞങ്ങൾ നാലുപേരടങ്ങുന്നതാണ് ഞങ്ങളുടെ ഫാമിലി. അതിലേക്കാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ സ്പെഷ്യൽ ഒരു ഗസ്റ്റ് വരാൻ പോകുന്നത്. അതൊക്കെ ഞാൻ എന്താ പറയുന്നത്, എല്ലാ കഥയൊന്നും പൂർണ്ണമായിട്ട് ഞാൻ പറയണില്ല. അപ്പോൾ പിന്നെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പറയാതിരിക്കുന്നത്. ഓക്കെ, സോജ വീണ്ടും ഹായ് പറഞ്ഞു, ഞാൻ വീണ്ടും ഇത് ഹായ് പറഞ്ഞിരിക്കുന്നു. ഗിരീഷ് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. അമൽ ഹായ് പറഞ്ഞിരിക്കുന്നു, ദീപക് ഹായ് പറഞ്ഞിരിക്കുന്നു, മിഷാബ് ഹലോ പറഞ്ഞിട്ടുണ്ട്, രഞ്ജിത്ത് നമ്മുടെ മെസ്സേജ് ഇതൊക്കെ വെറുതെ നല്ല കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഞാൻ വായിക്കുന്നുണ്ട്, സോ അവിടെ എത്താൻ ചിലപ്പോൾ ഡിലേ ആവുന്നതായിരിക്കും കേട്ടോ. പിന്നെന്താ, അനു സുനിൽ ഹായ് ചേച്ചി പറഞ്ഞിട്ടുണ്ട്, മിഷാദ് സുഖമാണോ എന്ന് ചോദിച്ചു, സുഖമായിട്ടിരിക്കുന്നു. രാധാകൃഷ്ണൻ ഹായ് പറഞ്ഞിട്ടുണ്ട്, സുമേഷ് ചോദിച്ചു എന്തായി പൂച്ചകൾ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ സുഖമായിട്ടിരിക്കുന്നുണ്ട്, കുഞ്ഞുമക്കളും വളരെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ പൂച്ചകളെ കുറിച്ച് അറിയാത്ത ആളുകളുടെ എനിക്കൊരു ഒരു ക്യാറ്റിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ബംഗാൾ ക്യാറ്റിൻ്റെ. അപ്പോൾ അതിനകത്താണ് ഈ പൂച്ച, അതാണ് കുറേ ആളുകൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ അതിനകത്തുള്ള കുറേ കുറച്ച് കിറ്റൻസൊക്കെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്, ഒരു 10-12 പൂച്ചക്കുഞ്ഞുങ്ങൾ, എൻ്റെ കുഞ്ഞുമക്കളുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അതെല്ലാം കൂടി ചേരുന്നതാണ് ഇപ്പോൾ എൻ്റെ ലോകം. വിഘ്നേഷ് എനിക്കൊരു ഹായ് ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറുപടി താ ചേച്ചി സുനി പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഹായ് ഹലോ സുനി, എന്താ ചോദിച്ച കാര്യം, എനിക്കിങ്ങനെ സ്ക്രോൾ ചിറ്റാരിക്കാരും വരാറില്ലെന്ന് ചോദിച്ചു. പിന്നെ തീർച്ചയായിട്ടും വരാറുണ്ട്, ഞാൻ അടുത്ത് വന്ന് പോകുന്നതേ ഉള്ളൂ. അയ്യോ ചേച്ചി ചോറ് കഴിച്ചാന്ന് ചോദിച്ചിട്ടുണ്ട്, ചോറ് കഴിച്ചിട്ടില്ല, കഴിക്കണം. ഇനിയിപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ലൈവിൽ വന്നതിനൊക്കെ ശേഷം, സ്വസ്ഥമായിട്ട് നിങ്ങളോടൊക്കെ സംസാരിച്ചതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് സേഫ് അല്ലേ എന്ന് ഷബീർ ചോദിച്ചിട്ടുണ്ട്. സേഫായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുകയാണ്, അസുഖങ്ങളൊന്നുമില്ല, ആരോഗ്യത്തോടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു നല്ല എന്താ പറയുക, നല്ലൊരു ഭാഗമാകാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താ പറയുക, പിന്നെന്താ, മനോജ് ഹായ് പറഞ്ഞിട്ടുണ്ട്, അഞ്ജു, അനിൽ ഹായ് ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഹായ് ഷിഹാബ് ഹായ് പറഞ്ഞിട്ടുണ്ട്, എനിക്കും വേണം ഹായ്. ബിസ്നി ചോദിച്ചിട്ടുണ്ട്, ഏ ബിസ്നി തന്നെ അല്ലേ, എനിക്ക് ബാക്കിലേക്ക് വരാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ കേട്ടോ. ഓക്കെ, ധനീഷ് അടിപൊളി ചേച്ചി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും പ്രോജക്റ്റ് വരുമ്പം നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെയും വേണം, എല്ലാവരും കാണുക. അപ്പം ഞങ്ങൾ പിന്നെ നിങ്ങളുടെ എന്താ പറയുന്നത് വാല്യുബിൾ കമൻസ് ഞങ്ങളെ അറിയിക്കുക. പിന്നെന്താ, രഞ്ജിത്ത് ഹായ് പറഞ്ഞിട്ടുണ്ട്, കീർത്തന ഹലോ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, സുധാ ഹായ്, ഗിരീഷ് ഹായ്, അജീഷ് കുമാർ ഹായ്. അയ്യോ ആ ഐ മീൻ ഓറഞ്ച് കൂട്ടൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓറഞ്ച് കൂട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുഞ്ഞു പൂച്ചക്കുഞ്ഞാണ് കേട്ടോ. സുമേഷ് ഹായ് പറഞ്ഞിട്ടുണ്ട്, ധനുഷ് സൂപ്പർ പറഞ്ഞിട്ടുണ്ട്, ഗുഡ് നൈറ്റ് പറഞ്ഞ ആരോ പറഞ്ഞിട്ടു, ഓക്കെ ഗുഡ് നൈറ്റ്, എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഷൈജു. ഹായ് ഹലോ, ചോറ് ബൈച്ചിട്ടില്ല, വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ബിൻസി എന്നോട് എന്നോട് പറ ഹായ് എന്ന്, ശരി ബിൻസി എന്നോട് പറഞ്ഞു ഹായ് എന്ന്, പിരിക്ക് ശരിയായില്ലെന്നു. അയ്യോ മുഖം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന എൻ്റെ ഇതാണ്. അനൂപ് കാസർഗോഡ് ഭാഷ സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് പൂർണ്ണമായിട്ടും കാസർഗോഡ് ഭാഷ പറയാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയത്ത് നിന്ന് കുടിയേറി വന്നവരാണ് ആക്ച്വലി ചിറ്റാരിക്കൽ ഭാഗത്ത് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് ആ ഒരു ഭാഷ അറിയില്ല, കേട്ടാൽ അത്യാവശ്യം അറിയാം, തിരിച്ച് പൂർണ്ണമായിട്ടും പറയാൻ എനിക്ക് പറ്റില്ല. രഞ്ജിത്ത് ഇപ്പോഴെങ്കിലും ഒരു ഹായ് ചോദിച്ചില്ലെന്ന് തപ്പത്തരൂ ചോദിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് ഹായ് വീണ്ടും ഇതാ പറഞ്ഞിരിക്കുന്നു. അശ്വതി ഫുഡ് കഴിച്ചു ചോദിച്ചിട്ടുണ്ട്, കഴിച്ചില്ല, കഴിക്കണം. ആ സക്കീന ഹായ് പ്ലീസ് ഹായ്. സ്മിത എന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താ പറയുക, നമ്മൾ കണ്ടിട്ടുണ്ടാവാട്ടോ.
മഞ്ജു സുഖമല്ലേ ചേച്ചി? എൻ്റെ മോൾ ചേച്ചിയുടെ ഒരു ആരാധികയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെന്താ പറയാം, ഹസ്ബൻഡായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അനൂപേട്ടനാണ്, അനൂപ് ശിവസേനയാണ് ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്നത്. പിന്നെന്താ, ഒരു മനോഹരമായ ഒരുപാട് മുഹൂർത്തങ്ങളുള്ള ഞങ്ങളുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ്, ഞങ്ങളുടെയൊക്കെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് തോന്നുന്ന ഒത്തിരി ചിരിക്കാനുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും. അപ്പം ഞാനീ ഒരുപാട് അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതിൻ്റെ കാര്യം നാളെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ, നാളെ അല്ലെ നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു സസ്പെൻസ് പോവില്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാതിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അനീഷ് റിപ്ലൈ പറയുന്നുണ്ട്, ഹായ് ഹലോ അനൂപ്, കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കാൻ പറ്റും. കാസർഗോഡ് ഭാഷയിൽ എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ല കേട്ടോ സത്യം, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഒന്നും കൂടെ പറയാം, ഇതിപ്പം നമ്മളുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 2 എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രോജക്റ്റ് വരാൻ പോകുന്നത് 28-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ രാത്രി 9:30 മുതൽ 10 മണി വരെയാണ് ടെലികാസ്റ്റിംഗ്. ശനിയും ഞായറും, അതായത് 28-ഉം 29-ാം തീയതി, അതായത് ശനിയും ഞായറുമാണ് നമ്മൾ ടെലികാസ്റ്റിംഗ് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണം, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഉണ്ടാവണം ഞങ്ങളോടൊപ്പം. എന്താ പറയുക, പിന്നെ ഒരു നല്ല പ്രോജക്റ്റ് ആണെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ കാണുക, നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും. പിന്നെ ഓരോ ദിവസവും, അതായത് ഓരോ ദിവസം ഓരോ കഥ, അല്ലെങ്കിൽ ചിലപ്പം ചില കഥകൾ 2 ദിവസമായിട്ടായിരിക്കും തീരുന്നത്. അങ്ങനെ പോകുന്ന ഒരു ഓരോ കഥകളായിട്ട് പോകുന്ന ഒരു സീരിയൽ തന്നെയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നസ്മിത എവിടെയാണ് പഠിച്ചത്? ചിറ്റാരിക്കാലാണ് ഞാൻ പഠിച്ചത്, സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തമ്പാപുരം, അവിടെയാണ് ഞാൻ പഠിച്ചത്. പിന്നെന്താ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ ഒരു ഓരോ ദിവസവും പോകുന്ന ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ 2 എപ്പിസോഡിൽ തീരുന്ന കഥയിലാണ് നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ മുന്നോട്ട് പോകുന്നത്. കൃഷ്ണേട്ടൻ്റെ അതിമനോഹരമായ സബ്ജക്റ്റുകളാണ്, ഓരോ ദിവസവും ഓരോ കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ അതിൻ്റെ പ്രയാണം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറച്ച് എക്സൈറ്റഡ് ആണ്. എന്താണ്, എങ്ങനെയാണ്, തീർച്ചയായിട്ടും എന്താ പറയുക, ഓരോ പുതിയ പ്രോജക്റ്റ് തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്കൊരു ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടെൻഷൻ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന, ഞങ്ങളുടെ ക്രൂ എല്ലാവരെ കൊണ്ടും ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് തരാൻ ഞങ്ങളെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങൾക്ക് പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നല്ല സീരിയലാവട്ടെ എന്ന് മഞ്ജു പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. ഓക്കെ, സാൽവൻ ഹായ് തരുവോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഹായ് ദിൽഷാദ് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിരിക്കുന്നു, താങ്ക് യു. ഹായ് ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അരുൺ ലവ് യു ചേച്ചി, സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. രാശി ഹായ് പറഞ്ഞിരിക്കുന്നു. നകുൽ ഫാനാണ്, ഹലോ പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്, ഹലോ. രാജേഷ് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അമൽ എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ്. ഓക്കെ, ആരാണ് ആദർശ് ടാറ്റു? ഇതാണ്, ഇതാണ് ടാറ്റു ഓൾവേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫിനിറ്റി, ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്ന ടാറ്റു. പുതിയ ഫിലിം, അതെ, ഒരു പുതിയ മൂവിയുടെ ഷൂട്ടിങ്ങിലാണ്, ഇവിടെ എറണാകുളത്താണുള്ളത്, നെടുമ്പാശ്ശേരിക്കടുത്താണ്. അപ്പം മൂവിയുടെ വിശേഷങ്ങളൊക്കെ ഗ്രാജുവലി ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എന്താ, അങ്ങനെ ഒരു ഷൈൻ ടോൺ ചാക്കോയും മഹാനയും ഉള്ള ഒരു മൂവിയാണിത്. രഞ്ജിത്ത് എന്നാലും എന്നോട് മിണ്ടിയില്ല, ഞാൻ മിണ്ടിയായിരുന്നു, കാണാഞ്ഞിട്ടായിരിക്കും കേട്ടോ, ഞാൻ സത്യമായിട്ട് മിണ്ടിയായിരുന്നു. അമൽ ഒരു ഹായ് തന്നോടെ ചോദിച്ചെ, ഹായ്. ഓക്കെ, ചിലപ്പം ഈ സ്ക്രോളിനിടയ്ക്ക് ചില ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലത് ചില ആളുകളുടെ പേരുകൾ വിട്ടുപോകുന്നുണ്ട്. ചില ഗുലുമൽ പ്രാങ്ക് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായിരുന്നു ഒരു പ്രാങ്ക് ഉണ്ടായിരുന്നു, എനിക്ക് ഒരു ചെറിയ പണി കിട്ടിയായിരുന്നു. ഓക്കെ, രാജേഷ് ഫാനാണ്, ഹായ് തരുമോ? ഹായ്. ഓക്കെ, ഡി ആർ കെ, ഓക്കെ, സാറിൻ്റെ ഫാനാണ്. ഓക്കെ, പിന്നെന്താ, സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, പിന്നെന്താ, അരുൺ ഹെയർ കിഴുവാണെന്ന് പറഞ്ഞിരിക്കുന്നു, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഹലോ, ഹൗ ആർ യു? സുഖമായിട്ടിരിക്കുന്നു, അവിടെ സുഖമായിരിക്കുന്നു. കിഷോർ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഞങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു. ഫൗസി ഹലോ പറഞ്ഞിരിക്കുന്നു, ഹലോ. സാൽവിൻ ഹായ് പറഞ്ഞിട്ടുണ്ട്.
കിരൺ, ബംഗാൾ പൂച്ചകൾക്കൊക്കെ സുഖാണോ? ഓക്കെ, സുഖായിട്ടിരിക്കുന്നു. ദിൽഷാദ് ഇനി ഒന്നും പറയാനില്ലേ, എല്ലാം നാളെ കാണാൻ പറഞ്ഞു പോയിട്ടുണ്ട്. മഞ്ജു വിനോദ് പറഞ്ഞിരിക്കുന്ന കമ്മലും ഡ്രസ്സും ഒരുപോലെയാണ്. ചെറിയ മാച്ചിക്ക് നോക്കിയിട്ടതാ, മൊത്തത്തിൽ ചുമന്നിരിക്കുകയാണല്ലോ എന്ന്, മൊത്തത്തിൽ രണ്ടാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ പറയാ, രേഖ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിരിക്കുന്നു, താങ്ക് യു സോ മച്ച്. രാശി മേക്കപ്പ് ഇടാതെ വല്ലാണ്ട് പ്രായം കൂട്ടുണ്ട്, പ്രായക്കായി ഇത്തിരി. ഓക്കെ, പിന്നെന്താ ഒന്നും പറയാ, കുറെ ആളുകൾ അതാണ്, ദിൽഷാദ് തന്നെ പറയും ഒന്നും പറയാനില്ല നാളും പറയാന്ന് പറയുന്നത്. ഓക്കെ, അനുമോൾ ഇപ്പോൾ എവിടെയാ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചിറ്റടക്കാനല്ല കേട്ടോ, ഞാനിപ്പോൾ ഇവിടെയാണുള്ളത്, എറണാകുളത്താണുള്ളത്. ഉത്തമൻ, ഓക്കെ, ഹായ് ചേച്ചി, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, രാജേഷ് ഹായ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ് പറഞ്ഞിരിക്കുന്നു. ഹൈദരാബാദിൽ നിന്നാണ് ഓക്കെ അയച്ചിരിക്കുന്നത്. സുഖമായിരിക്കുന്നുണ്ട് എല്ലാം, ഒരുപാട് ആളെ സുഖമാണോ സുഖമാണോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഓക്കെ, ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ എണ്ണം പെൻഡിങ് ആണ്. ഫുഡ് കഴിച്ചു ചേച്ചിയെന്ന് ചോദിച്ചിരിക്കുന്നു സുനി, കഴിച്ചില്ല, കഴിക്കണം. പൂച്ചക്കുട്ടികൾ സുഖമാണെന്ന് ചോദിച്ചിരിക്കുന്നു. രാജേഷ് സുഖമായിട്ടിരിക്കുന്നു. കല്യാണം അടുത്തെങ്ങാനും ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ അങ്ങനെയൊക്കെ എങ്ങുണ്ടാവും. സുഖേഷ് സുഖമല്ലേ എന്ന് ചോദിച്ചു, സുനി ഹായ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, എന്താ എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങൾ കൂടി, ഞാനിപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് ഞങ്ങളങ്ങ് എടുത്തു എന്ന് പറയുന്നുണ്ട്. അതാണ് നിങ്ങളെല്ലാവരും കൂടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ആ വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ക്രൂ മൊത്തം വരുന്നത്. പിന്നെ എന്താ ഇപ്പോൾ വിശേഷങ്ങൾ കൂടുതൽ പറയാം. ഇതൊക്കെയാണ് ഒരുപാട് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഞാനിപ്പം ഏഷ്യാനെറ്റിൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിടത്തൊരിടത്ത് എന്ന് പറയുന്ന ഒരു സീരിയൽ ചെയ്തതിന് ശേഷം കുറച്ച് നാൾ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പെല്ലാം തീർന്നുകൊണ്ട് ഒരുപാട് ഒരു ഇത്തിരി ഒരു ബോൾഡായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സാധാരണ വീട്ടമ്മയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഒക്കെ ഉള്ള ഒരു ഒരു പാവം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സുഹാസിനിയാണ് ഞാൻ. അപ്പോൾ ആ സുഹാസിനി നാളെ എത്തുകയാണ്. അപ്പോൾ ഒരുപാട് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾക്ക് എല്ലാവർക്കും ഏഷ്യാനിലെ ഒരു പ്രോജക്റ്റ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല ഞങ്ങളെല്ലാവരും, ഞങ്ങൾ ഒരുപാട് നാളായിട്ട് മീൻസ് ഷൂട്ട് കഴിഞ്ഞിട്ട് കാത്തിരിക്കുകയായിരുന്നു വരാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം അടുത്തതിൽ ഞങ്ങളെല്ലാവരും സന്തോഷമാണ്. നാളെ ടെലികാസ്റ്റ് ആകാൻ വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. നിങ്ങൾ കുറേ ആളുകൾ കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളും കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുകയാണ് ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ, ഞങ്ങളങ്ങ് തരുകയാണ്, നിങ്ങളങ്ങ് എടുക്കണം, അത്ര മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. സുനി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഹായ് ഹലോ മറുപടി താന്ന് പറഞ്ഞിട്ടുണ്ട്. സുനി എന്താ ചോദിച്ചത്? ഓക്കെ, ഗ്രീഷ്മ ഹായ് ചേച്ചി പറഞ്ഞിരിക്കുന്നു. രാജേഷ് സുഖല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സപ്പോർട്ട് ഫുൾ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അർജുൻ കുമാർ ഹലോ ചേച്ചി ഹായ്. സാൽവൻ ഹായ് പറഞ്ഞിരിക്കുന്നുണ്ട്. സുനി അനുചേച്ചി എൻ്റെ പേര് പറഞ്ഞു, അയ്യോ ജ്യോതി സോറി, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ സ്ക്രോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് അങ്ങ് വിട്ടുപോകുന്നതാണ്, സോറി ജ്യോതിഷ്, സോറി. ശ്രേയസ് ഹായ് പറഞ്ഞിരിക്കുന്നു. അർജുൻ കുമാർ ഹലോ പറഞ്ഞിട്ടുണ്ട്. ശ്രീജിത്ത് ഹായ് പറഞ്ഞിട്ടുണ്ട്. ജോയൽ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഷംല ക്യൂട്ട് വോയിസ്, എൻ്റെ വോയിസാ, താങ്ക് യു. അനീഷ് ഹായ് പറഞ്ഞിട്ടുണ്ട്. ശ്രീരാജ് സുഖാണോന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കണം, നന്നായിട്ട് പോണു, ദൈവം സഹായിച്ച്, കുഴപ്പങ്ങളൊന്നുമില്ല, ആരോഗ്യമൊക്കെ നന്നായിരിക്കുന്നു, അവിടെയും സുഖമായിട്ടിരിക്കുന്നു, ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ എല്ലാവരും. ഓക്കെ, ശ്രീജ ശ്രീരാജും സുഖമാണോ ചോദിച്ചാൽ ശ്രീജ സുഖമായിട്ടിരിക്കുന്നു. എന്തെടുക്കുക ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു പരസ്പരം. നിങ്ങളുടെ വിശേഷങ്ങളോട് പറയൂ. രാജൻ രാജേഷ് പറഞ്ഞിട്ട് പൂച്ചക്കുട്ടികൾക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട്. സ്മിത ചോദിച്ചു എവിടെയാണ് പഠിച്ചത്? ഞാൻ ചിറ്റാരക്കാലാണ് പഠിച്ചിരിക്കുന്നത്, ഫുഡ് കഴിച്ചു ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ പറയുക, അങ്ങനെ കുറേ മെസ്സേജ്, കുറേ ആളുകളെ കട്ട സപ്പോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാജേഷ് കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത് ഹായ്, എന്താ പറയുക, ചെങ് ചെങ് ചെങ്
ചെങ്ങമ്മനാടാണോ എന്ന് അനു ചോദിച്ചിട്ടുണ്ട്. അല്ല കേട്ടോ, അല്ല, ഞാൻ കാസർഗോഡുകാരിയാണ്. രാഹുൽ പറഞ്ഞു ക്ഷീണിച്ചല്ലോ ഡയറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ പോണു. പിന്നെന്താ, കരീം ഹായ് പറഞ്ഞു, ജിബിൻ ഹായ് പറഞ്ഞിട്ടുണ്ട്, രാജേഷ് ഹായ് പറഞ്ഞിട്ടുണ്ട്, സ്മിത അനക്ക് നമ്മൾ ക്ലാസ്മേറ്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അമ്പ സ്മിത, നമ്മൾ ഏത് പ്ലസ് ടു ആയിരുന്നോ സ്കൂളാണോ എന്നും കൂടെ ഉള്ളത്. സ്മിത ഒന്ന് അയക്കാമോ? കൃഷ്ണൻകുട്ടി, ഹായ് ചേച്ചി, നമസ്കാരം. ഹായ് കൃഷ്ണൻകുട്ടി. അച്ചു ഹലോ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, പഴയ പോലെയുള്ള സീരിയലുകൾ, നല്ല സീരിയൽ, പഴയ പോലെയുള്ള സീരിയൽ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കിഷ്ടമാകുന്ന ഒരു സീരിയൽ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു രസക്കാഴ്ചയായിരിക്കും. രസം ചേർത്ത് കൂട്ടി ചേർത്ത് ഇണക്കി നിങ്ങളോട് കഥ പറയുന്ന ഒരു ഒരു നല്ല ഫീലുള്ള ഒരു ഒരു നമ്മളെന്താ പറയുക, രാത്രി കിടക്കുന്നതിന് മുന്നേ കുറച്ച് ചിരിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഞങ്ങൾ നൽകുന്ന നിങ്ങൾക്കുള്ള ഒരു കുഞ്ഞ് എന്താ പറയുക, കുഞ്ഞു ചിരി വിരുന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് വലിയ അവകാശവാദങ്ങളൊന്നും പറയാനില്ല, എങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷം തരാൻ പറ്റുന്ന, നിങ്ങൾക്ക് നമ്മളെന്താ പറയുക, നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് നമുക്കൊന്നും നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു നല്ലൊരു ചിരി, അല്ലെങ്കിൽ അവരുടെ എവിടെയെങ്കിലും ഒരു ചെറിയ ചിരി നൽകാൻ കഴിഞ്ഞാൽ അതല്ല ഏറ്റവും വലിയ കാര്യം. അത് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഒരു കുഞ്ഞു ചിരിയെങ്കിലും നിങ്ങളുടെ ഉള്ളിലേക്ക് തരാൻ കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു കുഞ്ഞു സന്തോഷമെങ്കിലും ഞങ്ങളുടെ ഈ ഒരു എന്താ പറയുക, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞാൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ഇനി എന്താ, ബീന ഹായ് പറഞ്ഞിരിക്കുന്നു, രാജേഷ് ഹായ് പറഞ്ഞിരിക്കുന്നു, ജിമിൻ നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ വിശേഷം എന്ന് പ്രവീൺ ചോദിച്ചിരിക്കുന്നു, സുഖമായിരിക്കുന്നു. ഹരികൃഷ്ണൻ ഒരു ഹായ് തരുമെന്ന് പറഞ്ഞിരിക്കുന്നു, ഹായ് കൃഷ്ണൻകുട്ടി, ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കരീം ഹായ് പറഞ്ഞിരിക്കുന്നുണ്ട്, ഹരികൃഷ്ണൻ വീണ്ടും ഹായ്. മിഥുൽ രാജ് ഹലോ പറഞ്ഞിരിക്കുന്നു. ദീപക് എന്ന് മാത്രമേ അയച്ചിട്ടുള്ളൂ, വേറെ അയച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ദീപക് ഹായ്. മനോജ് ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ഗുലുമാല് കണ്ടു എന്നിങ്ങനെ പറഞ്ഞു കുറച്ച് ആളുകൾ. എന്നെ ഇന്ന് ചെറുതായിട്ടൊന്ന് പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അനുപേട്ടൻ, അതിൻ്റെയാണ്. ഹായ് ചേച്ചി സുഖല്ലേന്ന് അർജുൻ ചോദിച്ചിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. അബിൻ ഹായ് ചേച്ചി പറഞ്ഞിട്ടുണ്ട്, കരീം ഹായ് പറഞ്ഞിട്ടുണ്ട്, പ്രശോഭ് മിണ്ടില്ലേ, മിണ്ടിയില്ലോ, ഞാൻ വായിച്ചിട്ടുണ്ടാവില്ലല്ലേ, അതുകൊണ്ടാണ് സോറി. രാകേഷ് ഹായ് തരാമോ എന്ന് വെച്ചിരിക്കുന്നു, ഹായ്. മഞ്ജു ഹായ് പറഞ്ഞിരിക്കുന്നു, അഞ്ജന ഹായ് പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ട് പാടും എനിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. അച്ചോ, ജിബിൻ ക്ലാസ്മേറ്റിനെ മറന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അങ്ങനെ അല്ല കേട്ടോ, പെട്ടെന്ന് പേര് പറയുമ്പോഴേ, കാരണം നമ്മൾ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം, ഞാനൊരു സ്കൂളിൽ പഠിക്കുമ്പോഴും യുവജനോത്സവങ്ങളിലൊക്കെ സജീവമായിരുന്നു, തൊട്ട് ക്ലാസ് കയറില് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഏത് ക്ലാസ്സിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ കിട്ടുമല്ലോ. ക്ലാസ്സിനിടയ്ക്ക് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലല്ലോ, ഫ്രണ്ട്സ് നമ്മളെപ്പോഴും എന്താ, നല്ല തിക് ഫ്രണ്ട്സ് അല്ലേ നമ്മളെപ്പോഴും ഓർത്തിരിക്കത്തുള്ളൂ, അതാണ് പ്രശ്നം. ബിജു ഹായ്, യൂട്യൂബിൽ കട്ട സപ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു അറേഞ്ചത്, താങ്ക് യു സോ മച്ച്. മിഥുൽ രാജ് പറഞ്ഞു, അനീസ ഹായ് ഡിയർ, സുഖാണെന്ന് ചോദിച്ചിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. സജീവ് ഹായ് പറഞ്ഞിരിക്കുന്നു, ഷംല നല്ല വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു. ചേച്ചി ഇന്ന് ഉണക്കുഴി ചിരിയുള്ള ചേച്ചി, അയ്യോ. ഓക്കെ, പൃഥ്വി രാജ് ഹായ് ഹായ് അനുചേച്ചി, എനിക്കൊരു ഹായ് പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് തീർത്ത എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹലോ ഷിജു ഹായ് തീർത്ത, ഷൈജു ഹായ് പറഞ്ഞിരിക്കുന്നു, ഷാഫി ഹായ് പറഞ്ഞിട്ടുണ്ട്. സ്മിത ചിറ്റാരക്കാർ വരുമ്പോൾ കാണാൻ പറ്റും, തീർച്ചയായിട്ടും കാണാം കേട്ടോ. ഓക്കെ, റഷീദ് മസ്താൻ എവിടെയും ചോദിച്ചിട്ടുണ്ട്, മസ്താൻ എൻ്റെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ, മസ്താൻ വീട്ടിലുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. അഖില ഹായ് പറഞ്ഞിട്ടുണ്ട്, എന്താ ഷാഫി ഹായ് പറഞ്ഞിരിക്കുന്നു, അബിയ അബിയ ചേച്ചി ഒരു ഹായ് പറയൂ, ഹായ് ബിയ. പിന്നെ ജോഷി ഹായ് പറഞ്ഞിരിക്കുന്നു, ഷാഫി ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, മഞ്ജു ഹായ് പറഞ്ഞിരിക്കുന്നു, സിജു ഹായ് പറഞ്ഞിരിക്കുന്നു, ടിനു, പിന്നെന്താ ജോഷി, അയ്യോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു, അതെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.
അബിൻ ചേച്ചി ഒരു ഹായ് പറയൂ. അബിൻ ഹായ്, പ്രവീൺ ഹായ്. രേഖപ്പൂർ ചിറ്റാരക്കാല് വരുമ്പോൾ മൈൻഡ് ചെയ്യുവോ പ്ലീസ്? തീർച്ചയായിട്ടും മൈൻഡ് ചെയ്യും. പിന്നെ എൻ്റെ നാട്ടുകാരനെ ഞാൻ മൈൻഡ് ചെയ്യണ്ടിരിക്കുവോ? ചിറ്റാരക്കാലെന്ന് പറഞ്ഞാൽ എൻ്റെ നാടാണ് കേട്ടോ, അറിയാത്തവരോട് പറയണം. കാസർഗോഡ് ചിറ്റാരക്കാൽ എന്ന് പറയുന്ന നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ അവിടെ തന്നെയാണ്. ഇപ്പം ഇങ്ങനെ ഒരു ചുറ്റി നടക്കുന്നു എന്ന് പറയാം. സോബിൻ ഹായ്, അനന്തു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഒരു പൊട്ടുകൂടി ചോദിക്കാന്നല്ലേ, പൊട്ടങ്ങനെ തൊടാറില്ല കേട്ടോ. നമുക്കൊരു ഹായ് എന്ന് ബൈജു പറഞ്ഞിരിക്കുന്നു. ഹലോ ഹായ്, എന്താ ഹൈസ്ന അനുചേച്ചി, ഈ എന്നെ ഓർമ്മയുണ്ടോ? പെട്ടെന്ന് പേര് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടിയില്ല. ഓക്കെ, അഫ്സൽ ഹായ് ചേച്ചി, ഒരു മെലഡി സോങ് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അയ്യോ, ഇത് പാട്ട് പാടണം. ഞാൻ പാട്ട് പാടാട്ടോ, ലാസ്റ്റ് പ്രോഗ്രാം പിരിച്ചുവിടാൻ വേണ്ടി പാട്ട് പാടാന്ന്. ചേച്ചി നല്ല കോമഡി ആട്ടോന്നോ, ഞാൻ ഭയങ്കര സീരിയസ് ആട്ടോ പറയണേ. എലീസ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഷേർഖാൻ മസ്താൻ എവിടെയെന്ന് രാഷിഡ് ചോദിച്ചിട്ടുണ്ട്. അവരെല്ലാം വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും അന്വേഷിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. സത്യമായിട്ടും അവരെ മീൻസ് ഈ ഷെർഖാനും മസ്താനും ആരാന്ന് ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവില്ലേ. അതെൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങളാട്ടോ. കുറച്ച് പേരുണ്ട്, ഷെർഖാൻ, മസ്താൻ, നൂറ, നീള, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. സിംബ, ഓറഞ്ച് കുട്ടൻ, പാബ്ലോ, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. ഓക്കെ, അപ്പം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അവർ ചില ആളുകൾ നമ്മൾ ഇതൊക്കെ ആരാന്ന് വിചാരിക്കില്ലേ. ക്യാറ്റ് ഉണ്ടോ കൂടെ? അയ്യോ ഇല്ലല്ല, ഞാനിവിടെ ഹോട്ടൽ മുറിയിലാണ്, ഷൂട്ടിന് വേണ്ടി വന്നതല്ലേ. ഓക്കെ, മിഷ ഹായ് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഹായ്. ഓക്കെ, ഷാഫി ഹായ് പറഞ്ഞിട്ടുണ്ട്. സുനിൽ ഹായ് പറഞ്ഞിട്ടുണ്ട്. ആതിര ഹായ് പറഞ്ഞിട്ടുണ്ട്. അഖിൽ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഉബൈദ് ഹായ് പറഞ്ഞിട്ടുണ്ട്. ആതിര, ശരത് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹലോ രഞ്ജിത്ത് ഹായ് പറഞ്ഞു. സുനി ഹായ് പറയുമോ എന്ന് പറഞ്ഞ് അബയ ഹായ്. ജയ ഹായ് പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? എന്ന് നല്ല വിശേഷം, അതാണല്ലോ ഞാനിപ്പോൾ ഇന്ന് ലൈവിൽ വന്നിരിക്കുന്നത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ ഈ ഒരു വിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. നല്ല എന്താ പറയുന്ന നല്ല നല്ല എപ്പിസോഡ്സുകളായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ശനിയും ഞായറും ഞങ്ങൾ കുഞ്ഞു കുഞ്ഞ് ചിരിപ്പിച്ചിട്ടായിരിക്കും ഞങ്ങൾ പോകാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, മഞ്ജു ഹായ്, സുനി ഹായ്, രഞ്ജിത്ത് ഹലോ പറഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, ഹൈസ്ന എന്നോട് ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചെന്നൊക്കെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. എൽസ ഹായ് പറഞ്ഞു. സജീവ്, ഓക്കെ, ബിന്ദു, ജയ, പാർവതി, ഹരിക്കുട്ടൻ, സ്മിത, ഹായ് അഭയ. ചേച്ചി എനിക്കൊരു അഭിയ, ഞാൻ ഹായ് തന്നായിരുന്നു. ചേച്ചി പുതിയ സിനിമയുടെ ഷൂട്ടാണോ? അതെ, പുതിയ സിനിമയുടെ ഷൂട്ടിലാണ്. പിന്നെന്താ, പിന്നെന്താ, ഫർഖാൻ, ബിന്ദു, പിന്നെന്താ പോലീസ്, ഓക്കെ രാജേഷ് എന്ന് പറഞ്ഞ അദ്ദേഹം പോലീസ് ഡ്യൂട്ടിയിലാണ് ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യുന്നത്. ഇത് കാണാൻ പറ്റി വളരെ സന്തോഷമായി. അനീഷേട്ടൻ എന്തേ തിരക്കിയതായിട്ട് പറയുക, കോമഡിയിൽ നല്ല ചേർച്ചയാണ്. ഓക്കെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇതിപ്പം അനൂപേട്ടനാണ് എൻ്റെ പേരായിട്ട്, അനൂപ് ശിവസേനയാണ് ഇന്നിപ്പം പ്രെയറായിട്ട് വരാൻ പോകുന്നത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിനകത്ത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ സീരിയലിൻ്റെ ഓരോ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നമുക്കിപ്പോൾ അതായത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐമാൻ പ്രൊഡക്ഷനിൽ നിന്നാണ് ഇപ്പോൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. പിന്നെന്താ, കൃഷ്ണ പൂജപ്പുര അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിലാണ് വരാൻ പോകുന്നത്. രതീഷ് ചേട്ടനാണ്, പിന്നെ എം സി രതീഷ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ. ഞങ്ങൾ എല്ലാവരെയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഷാൻ സാർ, അദ്ദേഹമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരങ്ങളാണ് ഇതിപ്പം ഇപ്പോൾ ജോയിൻ ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിതൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളാണ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിസാറുണ്ട്, കൃഷ്ണപ്രഭയുണ്ട്, കിഷോർ ഏട്ടനുണ്ട്, അനൂപ് ശിവസേനുണ്ട്, രശ്മിയുണ്ട്, പിന്നെ എന്താ പറയുക, സേതുലക്ഷ്മി ചേച്ചിയുണ്ട്, പിന്നെ നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരിയായ മല്ലികാന്റിയുണ്ട്.
അപ്പം ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് നാളെ 9 മണിയാകുമ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ പിന്നെന്താ പറയുക, ഞങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്തായാലും നിങ്ങളെല്ലാവരും ഓർക്കുക. ഓക്കെ ശരത്, താങ്ക് യു പറഞ്ഞിരിക്കുന്നു, താങ്ക് യു. ഹരി ഹായ് പറഞ്ഞിരിക്കുന്നു, ഹരിദാസനാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഓമന ആരാ ചോദിച്ചിരിക്കുന്നത്, ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് സഫീന. ഓക്കെ ബൈജു പറഞ്ഞിരിക്കുന്നു, ഗോപൻ ചോദിച്ചിരിക്കുന്നു ഹായ് ഹലോ. ഷമീല, ഷൂട്ടിംഗ് നടക്കുന്ന സിനിമയുടെ പേരെന്താ? പേര് ഞാൻ വഴിയാൻ പറയാം കേട്ടോ. എന്താ ഇനി, ഒരുപാട് ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നു, ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ കൺവേ മൈ ബെസ്റ്റ് വിഷസ് ടു രജിത് കുമാർ സാർ. ഓക്കെ തീർച്ചയായിട്ടും കോച്ച സാറിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും പറയാം. നെക്സ്റ്റ് ഇനി ഷൂട്ടിലാണ് ഞങ്ങളൊക്കെ, ഞങ്ങളെല്ലാവരും എല്ലാവരുടെ വീടുകളിലുമൊക്കെ ഇരുന്ന് എക്സൈറ്റഡ് ആണ് നാളെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾ എന്താ പറയുക, ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. എന്താ പറയുക, ഭയങ്കര കാമ്പ് ആൻഡ് ക്വയറ്റ് ആയ ഒരു ലൊക്കേഷനിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും വരുന്നത്. ചിരിയുടെ, അതായത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മുകളിൽ താഴെയൊക്കെ ആയിട്ടാണ് താമസിക്കുന്നെങ്കിലും ഞങ്ങൾ ഒറ്റ വീട്ടിൽ താമസിക്കുന്ന പോലെയുള്ള ഫാമിലിയാണ് ഞങ്ങളെല്ലാവരും. അപ്പം കുഞ്ഞു കുഞ്ഞ് പിണക്കങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കും, പക്ഷെ അതൊന്നും നിങ്ങൾ ആരും കാര്യമായിട്ട് എടുക്കരുത്. കുഞ്ഞു കുഞ്ഞ് രസക്കാഴ്ചകൾ ഉണ്ടാവും കേട്ടോ, അതിനകത്ത് കുറച്ച് കുറച്ച് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും. എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന പോലെ, എല്ലാം കൂടെ ചേർന്നാലേ ജീവിതം സന്തോഷകരമാവൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 2. അപ്പോൾ കുറേ കുറച്ച് പേര് ഗുഡ് നൈറ്റ് ഒക്കെ ഉറങ്ങാറൊക്കെ ആയെന്ന് തോന്നുന്നു, കുറേ ആൾ ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നുണ്ടായപ്പോൾ ഇനി നാട്ടിൽ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നാട്ടിൽ ക്രിസ്മസിന് വരണമെന്നാണ് ആഗ്രഹം. ഓക്കെ മിസ്രിയ ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹരിദാസൻ ഹായ് പറഞ്ഞിട്ടുണ്ട്, ജിസൻ ഹായ് പറഞ്ഞിട്ടുണ്ട്, മിനി രാഷ്ന ഹായ് പറഞ്ഞു, മിനി ശില്പ ഓമനക്കുട്ടൻ ഹായ് പറഞ്ഞിട്ടുണ്ട്, അനീഷ് ഞാൻ കാസർഗോഡാണ് ഹലോ, നമ്മള് ഷൈദ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട്, ഗുഡ് നൈറ്റ്. സിനി ഹായ് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചിരിക്കുന്നു, നല്ല വിശേഷമായിട്ടിരിക്കുന്നു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. നിമ്മി ഹായ് പറഞ്ഞിട്ടുണ്ട്, രിജോ ഹായ് ഹലോ പറഞ്ഞിരിക്കുന്നു, പ്രതീഷ് ഹായ് പറഞ്ഞിട്ടുണ്ട്, നൗഫൽ സുഖാണ് ചോദിച്ചു, ലൈഫിൽ കോമഡി ഉണ്ടോന്നു, ലൈഫ് മൊത്തം കോമഡി അല്ലേ. അലി ഹായ് പറഞ്ഞിരിക്കുന്നു, എനിക്ക് വിഷമിച്ചിരിക്കാൻ വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ലോ കേട്ടോ, സന്തോഷമായിട്ടിരിക്കുന്നതാണ് എനിക്കും ഇഷ്ടം എപ്പോഴും നിങ്ങളെ പോലെയൊക്കെ തന്നെ. നമ്മളെന്താ പറയാം, നമുക്കെപ്പോഴും ലൈഫിൽ കൊച്ചു കൊച്ചു വിഷമങ്ങളൊക്കെ ഉണ്ടാവും, അതിനെയൊക്കെ നമ്മളങ്ങ് കളഞ്ഞേക്കണം. കാര്യം നമ്മൾ പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നൂലേ, അയ്യേ അതെന്തിനാണ് നമ്മൾ അങ്ങനെ വിഷമിച്ചിരുന്നത്, എന്തിനായിരുന്നു അതിൻ്റെ പേര് നമ്മൾ ഇത്തരം പ്രശ്നം ഉണ്ടാക്കിയതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ തന്നെയുള്ളൂ ഇതും, എന്താ പറയുക, ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പം അതിനെയൊക്കെ വിട്ടപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, അപ്പോൾ അതാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പം ആ ബ്യൂട്ടിഫുള്ളായ ലൈഫിനെ സന്തോഷത്തോടെ മാത്രമാണ് നമ്മൾ കാണേണ്ടത്. പ്രശ്നങ്ങളില്ലാത്ത, പ്രശ്നങ്ങളായിട്ട് നമ്മളൊന്ന് കാണാൻ തീരുമാനിച്ചാൽ അത് പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ എന്താ, കുറച്ച് കാര്യങ്ങൾ നമ്മളങ്ങ് വിട്ടേക്കണം, അതൊക്കെ എല്ലാം ഗ്രാജുവലി ശരിയാകും. നമ്മളെപ്പോഴും പറയാറില്ലേ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ അതിൻ്റെ ഒപ്പം ഉണ്ടാവുന്നു എന്നല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ ചിന്തിച്ചാൽ മതി, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളത് ആലോചിക്കില്ല, അയ്യോ അതൊക്കെ എന്തിനായിരുന്നു എന്ന് ആലോചിക്കൂലേ. അപ്പം അങ്ങനെ വിട്ട് കളയാമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ കുറച്ച് പഴയതിൽ നിന്ന് മാറിയെങ്കിൽ പോലും, എന്നാലും കുറച്ചൊക്കെ സാഹചര്യങ്ങൾ മോശമാണ്, നമ്മളെല്ലാവരും കുറച്ച് കെയർഫുള്ളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളൊക്കെ മാറും, പിന്നെന്താ, അപ്പം അത്രമാത്രമേ ഉള്ളൂ ജീവിതത്തിനെ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ലൈഫിൽ, അതൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതിയായിരിക്കും, അത്രേ എനിക്ക് പറയാനുള്ളൂ. ചേച്ചിയുടെ ഫേവറേറ്റ് കളർ ഏതാന്ന്, അതെന്താ, അങ്ങനെയല്ല എല്ലാ കളറും ഇഷ്ടാട്ടോ. ഓക്കെ കുറേ ആളുകൾ വീണ്ടും മെസ്സേജിച്ചിട്ടുണ്ട്. നിസ എന്നോടൊരു ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്, ഹായ് രതീഷ് ചേച്ചി എന്ന് വിളിച്ചിട്ടുണ്ട്, ഹായ് രതീഷ്. ഓക്കെ ഷൈജു ഹായ് പറഞ്ഞിട്ടുണ്ട്, പിന്നെന്താ ജോഷി ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട്, ബസിത് എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുന്നുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. ഉസ്മാൻ ഹായ് പറഞ്ഞു, ചീച്ചു ഓയ് പറഞ്ഞിരിക്കുന്നു,
അബിയ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി? അച്ഛൻ, അമ്മ, ഒരു സഹോദരി, പിന്നെന്താ എൻ്റെ കുറേ പൂച്ചക്കുഞ്ഞുങ്ങളോട് ചേർന്നതാണ് എൻ്റെ കുടുംബം. പത്തനംതിട്ടക്കാർക്ക് ഒരു ഹായ് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് സുനി. പത്തനംതിട്ടക്കാർക്ക് മൊത്തം ഒരു ഹായ്. ലൊക്കേഷനിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ലൊക്കേഷനിലല്ല. ഇപ്പോൾ ഞാൻ റൂമിലെത്തി ഷൂട്ട് കഴിഞ്ഞിട്ട്. ഓക്കെ, ഷൈജു തമിഴിൽ എന്തോ എഴുതിയിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഷമീർ എനിക്കൊരു ഹായ് പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, സോറി. ഹായ് ഷഫീന, ഹലോ പറഞ്ഞിട്ടുണ്ട്. ഷംല ഹായ് പറഞ്ഞിരിക്കുന്നു, ലൈവിൽ വന്നതിൽ സന്തോഷം എന്ന് പറഞ്ഞിരിക്കുന്നു. ധനുഷ്, ജോഷി താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. സഫീന ഹലോ പറഞ്ഞു ചേച്ചി. അരുൺ ഹായ്. ബസിത്ത് ഹായ്. ടിനു ഹലോ. അരുൺ ചേച്ചി, ടോം, ഷീബ ഹായ് പറഞ്ഞു. ജീവൻ ഹായ് പറഞ്ഞു. റിഷാൽ ഹായ് പറഞ്ഞു. ഓക്കെ, ചേച്ചിയുടെ മുടി ടിപ്സൊക്കെ കാണാറുണ്ടെന്ന് കാർത്തിക പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഷൈജു അന്നും ഇന്നും എന്നും ക്യൂട്ടാണ്. അയ്യോ, ഓക്കെ. ഹലോ, ഒരുപാട് ആളുകൾ ഹായ് പറഞ്ഞു വന്നിരിക്കുന്നു. ഓക്കെ, സതീഷ് ഹായ്. ഹലോ ധനുഷ്, ഹായ്. അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് ഷമീർ പറഞ്ഞിരിക്കുന്നു. ഷമീർ ഉറക്കം വന്നു പോയി തോന്നുന്നുണ്ട്. ഷഫീന ഹലോ. സിയ ഹലോ. ശരത് ഹായ്. ടോം ഹായ്. ശ്രീനി ഹായ് ഫ്രം കാസർഗോഡ്. ആഹാ, ഞാൻ കാസർഗോഡുകാരിയാണ്. സിൽവൈ, ഐ ആം ഫ്രം മാംഗ്ലൂർ. ഓക്കെ, ഞാൻ തൊട്ടടുത്താണ്, കാസർഗോഡുകാരിയാണ്. സുനി, ഞാൻ പത്തനംതിട്ടക്കാർക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. ബസിത്ത്, ബാസിത്ത് ഞാൻ ഹലോ ഹായ് പറഞ്ഞിരുന്നു, കണ്ടില്ലായിരിക്കും, വരാൻ ലേറ്റ് ആയതുകൊണ്ടായിരിക്കും, സോറി. ഓക്കെ, പിന്നെന്താ, ചേച്ചിയുടെ മുടി ഒന്ന് കാണിക്കും. ഇതാ മുടി എടുക്കണത്, ഞാൻ എപ്പോഴും എൻ്റെ മുടി നിങ്ങൾ കാണിച്ചതാ, ഇതാ എടുക്കണം എൻ്റെ മുടി. ഓക്കെ, അബിൻ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അശ്വിൻ രാഘവൻ എന്നാണ് പേര്, ഒന്ന് വിഷയം. അശ്വിൻ രാഘവൻ അബിൻ്റെ അനിയനായിരിക്കുന്ന അശ്വിൻ രാഘവ്, മിനിമോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഓക്കെ, അനമോൾ കഴിച്ചെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഉള്ള ഒത്തിരി ആളുകൾ കഴിച്ചോ സുഖമായിരിക്കുന്നു എന്നൊക്കെയാണ്. നിങ്ങൾ എല്ലാവരും എൻ്റെ കുടുംബാംഗങ്ങളാണ് സത്യമായിട്ടും, അതുകൊണ്ടാണ് എല്ലാവരും എന്നോട് വിശേഷങ്ങൾ ചോദിക്കുന്നത്. എല്ലാവരെയും തിരക്കുന്നു. ഈ ഒരു നിമിഷങ്ങളിൽ നമുക്ക് ഒത്തുചേരാൻ കഴിഞ്ഞത് ഭാഗ്യം, ദൈവത്തിൻ്റെ നിയോഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ ഭാഗമായിട്ട് എത്താൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ഫാമിലിയുടെ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, പൂജ, വിഷ്ണു ഹായ് പറയും ചോദിച്ചിട്ടുണ്ട്. ഹായ് ധനുഷ്, വീണ്ടും ഹായ് പറഞ്ഞിട്ടുണ്ട്. ഷംല ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹെയർ സൂപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നു, താങ്ക് യു. ശരത്ത് ഹായ്. ശ്രീനി ഹായ്. ഓക്കെ, വിദ്യ ഹായ്. എൻ്റെ സീരിയലൊരു ഇത് ചോദിച്ചിരിക്കണം, മീൻസ് സംസാരിച്ചു വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് പോയി. ഓക്കെ, എന്താ പറയാം. അഭയ ചേച്ചി, എനിക്കൊരു ഗുഡ് നൈറ്റ് പറയാൻ പറ്റുന്നത്, ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഡിവിഷ് ഹലോ ചേച്ചി. ടോം ഹായ്. ടിനു ഹായ്. സുബ്രഹ്മണ്യൻ ഹലോ പറഞ്ഞിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, ഡാൻസ് ഡാൻസറാകാൻ ആഗ്രഹം ഉണ്ടോന്നാണ് ചോദിച്ചത്, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഷഫീന ഹലോ ചോദിച്ചിരിക്കുന്നു. ടിനു, ഷബീർ എറണാകുളം ജില്ലയ്ക്കൊരു ഹായ് പറയാം, എറണാകുളം ജില്ലയ്ക്കൊരു ഹായ് കേട്ടോ. ഓക്കെ, സിനി എൻ്റെ മോൻ അതിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിനി ഹായ്, അതിന് ഒരു ഹായ് പറയണേ. ഓക്കെ, സിയ ഹായ് പറഞ്ഞു. ടിനു ഹായ് പറഞ്ഞിട്ടുണ്ട്. സബീന ഹലോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അഭിലാഷ് ഹായ് പറഞ്ഞിരിക്കുന്നു. ഹായ്, പുതിയ പ്രോജക്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പുതിയ പ്രോജക്റ്റ് അരുൺ, പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ ഒരു മൂവിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം പുതിയ പ്രോജക്റ്റ് എന്ന് പറയാൻ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ്, അത് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ നിമിഷങ്ങൾ നാളെ 28-ാം തീയതി രാത്രി 9:30 നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശേഷം. ഓക്കെ ഓക്കെ, വിദ്യ ഹായ് ചോദിച്ചിട്ടുണ്ട്.
സുബ്രഹ്മണ്യൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. അനുഷ ഹായ് ചേച്ചി സുഖമാണോ എന്ന് ചോദിച്ചു, സുഖമായിരിക്കുന്നു. സൽമാൻ ഹായ് പറഞ്ഞിരിക്കുന്നു. ഗിരീഷ് ഹായ് പറഞ്ഞു, എനിക്കൊരു ഹായ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിബീഷ് ഹായ്, ഓക്കെ. റിയാസ് ഹായ് പറഞ്ഞിട്ടുണ്ട്. വിനിൽ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഷാഹിദ്, സഫീന, അരുൺ, സുബ്രഹ്മണ്യൻ, അനൂപ്, ഷൈജു, സബ്ലീഷ്, എല്ലാവരും ഹായ് ഹായ് പറഞ്ഞിട്ടുണ്ട്. വസിത്ത, ബാസിത്ത്, അടിപൊളി, അയ്യോ താങ്ക് യു സോ മച്ച്, അടിപൊളി എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെന്താ, സുനി ഹായ്, രാജൻ, വിദ്യ, മുരളി ഹായ്. എൻ്റെ മകന് സീരിയലിലൊരു ഏതെങ്കിലും ഒരു സീരിയലിൽ ചാൻസ് തരും, എനിക്കറിയില്ല. നമുക്ക് ഗ്രാജുവലി വരുമ്പം അതൊന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അതിൻ്റെ കാസ്റ്റിംഗ് ക്രൂ ഉണ്ട്, അവരല്ലേ അതെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ നല്ലൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താ കാര്യം, ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴുണ്ട്. തീർച്ചയായിട്ടും ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെന്താ, രമേഷ് ഹായ് പറഞ്ഞു, കലേഷ് ഹായ് പറഞ്ഞിട്ടുണ്ട്, രംഷാദ് സുഖാണ് ചോദിച്ചിരിക്കുന്നു, സുനി ഓക്കെ, ശ്രീനി, പിന്നെന്താ രാകേഷ് ഹായ് ഓക്കെ ഓക്കെ, ഒരുപാട് ആളുകൾ ഹായ് പറഞ്ഞിരിക്കുന്നുണ്ട്. അശോക് ഹായ് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹായ്. രമേഷ് ഹായ് ഓക്കെ. ഹംസക്കുട്ടി ഹായ്. ഞാൻ ഡൈബിൻ ഡൈബീഷ് ഞാൻ കാസർഗോഡുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. പിന്നെന്താ, ഇർഫാൻ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഇർഫാൻ, ഓക്കെ. റിക്സോൺ ഒരു ഒന്ന് പറയൂ, ഹായ്. ആ ഓക്കെ, ഹായ് അബിയ, ഓക്കെ. ഡിസംബർ 4th അബിയയുടെ ബർത്ത്ഡേ ആണെന്ന് വിഷയം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അഡ്വാൻസ്ഡ് വിഷസ്, ഓക്കെ. രമേശ് സീരിയൽ കാണാറുണ്ട്, സൂപ്പർ. സുരേഷ് ഹായ്, ഓക്കെ. നജും ഹായ്. ഇർഫാൻ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സഫീന, ഹരുൺ, ഓക്കെ. മിൻഷ, ഉണ്ണി, സുബ, അങ്ങനെ ഒത്തിരി ആളുകൾ ഹായ് എന്നോട് പറഞ്ഞിട്ട് കുറേ ആളുകൾ പരാതിയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, മിഷ, ഓക്കെ, ഒത്തിരി ആളുകൾ പറഞ്ഞു കേട്ടോ. സുനി ചേച്ചി, ആവണി ഹായ് പറയുമോ? ഹായ് ആവണി. പിന്നെന്താ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിശേഷം. ഞങ്ങളുടെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു മുഹൂർത്തം ഇങ്ങനെ ആവാറായിരിക്കുകയാണ്. ഒരു ദിവസവും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇതാ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ ആരും കാണാൻ മറക്കരുത്, ശനിയും ഞായറുമാണ് സംപ്രേഷണം 9:30 അപ്പം മറക്കരുത്, മറക്കാതെ എല്ലാവരും കാണണം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരുപാട് നല്ല ഘടകങ്ങൾ ഞങ്ങളുടെ ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലുണ്ടാവും. അതെല്ലാം കൂടെ ചേർന്ന് ഇണങ്ങിയത് തന്നെയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളാണ് നിങ്ങളുടെ നല്ല ക്യാരക്ടറായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. എന്താ പറയുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ, ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചിരി നിങ്ങളിലേക്ക് വരാൻ, തീർച്ചയായിട്ടും നിങ്ങളെ ചിരിപ്പിക്കാൻ ഞങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സാധിക്കും തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. അങ്ങനെ തന്നെ സംഭവിക്കുന്നു, ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താ പറയുക, ഒരിക്കൽ കൂടി എന്താ ഓർമ്മിപ്പിക്കുകയാണ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ നാളെ രാത്രി കൃത്യം 9:30 ശനിയും ഞായറുമാണ് സംപ്രേഷണം നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. കുറേ ആളുകൾ, ഇനിയിപ്പം ആളുകൾ ആരൊക്കെയാണെന്നൊക്കെ അറിയാലോ, ആരൊക്കെയാണ് കാസ്റ്റിംഗ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പിന്നെന്താ കൂടുതലൊന്നും വിശേഷങ്ങൾ അതിനെക്കുറിച്ച് പറയണില്ല കേട്ടോ. ഓക്കെ, സുനി രാവണി മോൾക്ക് ഹായ് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് സുരേഷ്, സുഖമല്ലേന്ന് ചോദിച്ചിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. കിടക്കാറായോ ചേച്ചി, ഫുഡ് കഴിച്ചു എന്നൊക്കെ ഇർഫാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കും, ഷൂട്ടുണ്ട് നാളെ, അങ്ങനെയൊക്കെ പോണു. അപ്പോൾ നാളെ രാവിലെ ഇന്ന് തൊട്ടേ പ്രാർത്ഥനയിലാണ്,
നന്നായിരിക്കണം, നന്നായി പോകണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. സീരിയൽ നന്നായി മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. കാര്യം ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ ഒരു എഫേർട്ടാണ് സത്യം പറഞ്ഞാൽ. ഒരാളൊരിക്കലും എന്താ ഒരു ഇൻഡിവിജ്വൽ ഒരു പേഴ്സൻ്റെ അല്ലല്ലോ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പം. മൊത്തം എൻ്റെ ക്രൂവിൻ്റെ പ്രാർത്ഥന, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയാണ് നാളെ പിന്നെ എന്താ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 2 ആയിട്ട് എത്താൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ഞങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും പിന്നെ പ്രോത്സാഹനവും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെന്താ വിശേഷങ്ങൾ, വേറെ പ്രത്യേകിച്ച് എന്താ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ് ഏറ്റവും വലിയ വിശേഷവും ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ. അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട വെയിറ്റിംഗാണ് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കട്ട വെയിറ്റിംഗിലാണ് കേട്ടോ ഞങ്ങളും. പിന്നെ ആൽബിൻ എന്നെ മറന്നോന്ന് വിഷ്ണു ചോദിച്ചിട്ടുണ്ട്, ആരെയും മറന്നിട്ടില്ല കേട്ടോ. അപ്പം ഓട് ചെയ്യാനൊരു കൂടി ഹലോ കൂടെ ഹായും കൂടെ പറയാൻ കേട്ടോ. അപ്പം എല്ലാവരും കിടക്കാറൊക്കെ ആയി വരികയല്ലേ, ടൈമൊക്കെ ആയി വരികയല്ലേ. അപ്പം എല്ലാവരോടൊന്ന് ഓടിച്ചൊരു ഹായ് പറയാം. അഭിലാഷ് ഹായ്, ഡിക്സൺ ഹായ്, സജിത് കുമാർ, എബിൻ എബിൻ വീണ്ടും ഹായ് പറഞ്ഞു, ശ്രീകുട്ടൻ, അജിത്ത്, യൂട്യൂബ് ചാനൽ സൂപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നു, താങ്ക് യു. അമൃത ഹായ്, ജയചന്ദ്രൻ ഹായ്, കൃഷ്ണ അന്ന് ഇന്നും ഒരുപോലെ, താങ്ക് യു സോ മച്ച്. രംഷാദ്, ഞാൻ കാസർഗോഡ് ഉപ്പളയാണ്, ഓക്കെ ഞാൻ ചിറ്റാരിക്കാലാണ്. അബിൻ ഹായ്, ഹായ് ചേച്ചി പറഞ്ഞിരിക്കുന്നു ഹായ്, ഓക്കെ. കല്യാൺ ഹായ് പറഞ്ഞിരിക്കുന്നു, കല്യാൺ ശങ്കർ ഹായ് പറഞ്ഞിരിക്കുന്നു, ഷിൻസി ഹായ് എന്നു പറഞ്ഞിട്ടുണ്ട്, ജയചന്ദ്രൻ ഹായ് പറഞ്ഞിരിക്കുന്നു, ഡിക്സൺ സുഖാണോ ചോദിച്ചിരിക്കുന്നുണ്ട്, ഓക്കെ. അജ്ന മറുപടി തരുമോ ചോദിച്ചിട്ടുണ്ട്. ശരത് ഹായ്, മുഹമ്മദ് ഹായ്, അഭിഷേക് ഹായ്, അബിൻ ഹായ്, ഓക്കെ. അബിൻ എബിൻ ടോം കുറേ പറഞ്ഞിട്ടുണ്ട്. ഹരിത ചേച്ചി ഒരു ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഹായ്. പിന്നെന്താ മീന, കുറേ നാളായല്ലോ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നാളായി സത്യം പറഞ്ഞാൽ. ഞാനൊരു പിന്നെ ഏഷ്യാനെറ്റിലൊരു സീരിയൽ ചെയ്തിട്ട് ഒത്തിരി നാളായി. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് 100% എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഒരു നല്ല ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് എത്താൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ക്രൂ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കൂടെ നിങ്ങളുടെ ഒപ്പം എത്താൻ പോകുന്നത്, നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്, അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കും ഭാഗ്യം കിട്ടിയതിൽ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങേയറ്റം എന്താ പറയുക സന്തോഷമാണ്. ദൈവത്തിനോട് നന്ദി പറയുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇനിയും ഒരുപാട് ഹായ് ഉണ്ട് എല്ലാവരും. ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെന്താ പറയാൻ കഴിയണില്ല, കാര്യം കുറേ മെസ്സേജസ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും മെസ്സേജ് അയച്ച കാര്യം, നമുക്ക് ഒരാൾ മെസ്സേജ് അയക്കാൻ കാണിക്കുന്ന ഒരു മനസ്സെന്ന് പറഞ്ഞാൽ വലിയതാണ് നമ്മളൊരു ലൈവിൽ വരുമ്പോൾ. അതാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ നൽകുന്ന ആ ഒരു സപ്പോർട്ടുണ്ടല്ലോ, അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത്. കാര്യം ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ഏറ്റവും വലിയ, നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല, അതായത് നിങ്ങളെ ഞങ്ങളാക്കുന്നത് മുഴുവൻ അല്ല, ഞങ്ങളെ ഞങ്ങളാക്കുന്ന മുഴുവൻ നിങ്ങളുടെ ഈ സ്നേഹവും നിങ്ങൾ നൽകുന്ന ഈ കാര്യത്തിലും നിങ്ങളുടെ ഈ റെസ്പോൺസും തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പം എന്താ പറയുക, ഇന്നും ലൈവിൽ വന്നപ്പോൾ നിങ്ങളെല്ലാവരും മറുപടികൾ ചോദ്യങ്ങൾ ചോദിച്ചു. ഒരുപാട് ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളോട് അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട് എന്ന പോലെ എല്ലാവരും ഹായ് പറഞ്ഞ് ഒപ്പം കൂടി വിശേഷങ്ങൾ പങ്കുവച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെന്താ സുനി ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു, ധനുഷ്, എബിൻ, ബിനോയ്, ആനന്ദു കൃഷ്ണൻ ഹായ് പറഞ്ഞു, ഫാൽ, എബിൻ എബിൻ, ഓക്കെ, സുനി, ശോഭ സുഖാണെന്ന് ചോദിച്ചിരിക്കുന്നു, താങ്ക് യു, സുഖമായിരിക്കുന്നു. സീന ഹായ് പറയുന്നു ചോദിച്ചിട്ടുണ്ട് ഹായ്. മൊയ്തീൻ സുഖാണോന്ന് ചോദിച്ചിട്ടുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. ഗീതു ഹായ് പറഞ്ഞിരിക്കുന്നു. ശ്രീകുട്ടൻ സുഖാണോന്ന് ചോദിച്ചിട്ടുണ്ട്. ഷൈജു ഹലോ പറഞ്ഞിരിക്കുന്നു. അഖില ഹായ് പറഞ്ഞിട്ടുണ്ട്. ജയചന്ദ്രൻ ഹായ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഞാൻ കുറേ പേര് കുറേ മിസ്സിങ് ആണ് കേട്ടോ, അപ്പോൾ അതൊക്കെ ഓക്കെ. ശുഭരാത്രി പറഞ്ഞിരിക്കുന്നു. അശ്വന്ത് ഹായ് പറഞ്ഞിരിക്കുന്നു. അലൻ ജോയ് ഒരു പാട്ട് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അയ്യോ എന്ത് പാട്ടാണ് പാടുക, സത്യം പെട്ടെന്ന് പറയുമ്പോൾ ഒരു പാട്ടും ഇല്ല കേട്ടോ. പിന്നെന്താ പറയുക,
പിന്നെന്താ, ഓക്കെ, മഹേഷ്, ജയചന്ദ്രൻ, അശ്വന്ത്, സാ ബി വൈ എന്ന് പേര് പറഞ്ഞിരിക്കുന്നു. ഹായ് ഹലോ അശ്വന്ത്, ഹായ് പറഞ്ഞു. ജോഷി, വെൽക്കം തൃശ്ശൂർ എന്ന് പറഞ്ഞിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, വീണ്ടും സന്ധ്യയ്ക്ക് വരെ വണക്കം എന്ന് പറഞ്ഞാൽ ഞാനും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും സന്ധ്യയ്ക്ക് വരെ വണക്കം, ഗുഡ് നൈറ്റ്. ഓക്കെ, ഷൈജു ഹായ്, അശ്വന്ത് ഹായ്, ഓക്കെ, സുനി താങ്ക് യു സോ മച്ച്, ഓക്കെ, അശ്വന്ത് ഹായ് പറഞ്ഞു, സൂപ്പർ. അജിത് സാറിന് ലൈവ് കണ്ടിരുന്നു. അതെ, സാറ് ഒരു എന്താ പറയുക, സാറ് ലൈവ് ഉണ്ടായിരുന്നല്ലോ, 8 മണി തൊട്ട് 9 മണി വരെ സാറിന് ലൈവ് ഉണ്ടായി. സാറ് ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു സീരിയലിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് സാറ് നിങ്ങളുടെ അടുത്ത് പങ്കുവച്ചിട്ടുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരുപാട് ഞാൻ സംസാരിച്ചത്, നിങ്ങളെ ബോറടിപ്പിക്കാതിരുന്നത്. കാര്യം എന്താ, എല്ലാവരും കുറേ ദിവസങ്ങളായിട്ട്, കൃഷ്ണപ്രഭ വന്നു, രശ്മി വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ സാറ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപാട് നല്ല വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മല്ലികാണ്ടി വരും, അപ്പോൾ എല്ലാവരും നിങ്ങളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം ആ ഒരു എന്താ പറയുക, ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഈ കൊച്ചി ഞാനും കൂടെ നിങ്ങളുടെ ഒപ്പം ചേരുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പ്രാർത്ഥിക്കണം, അത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി എന്താ പറയുക, ഈ ഒരു നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നാളുകളായിട്ടുള്ള കാത്തിരിപ്പ്. അപ്പം നാളെ രാത്രി കൃത്യം 9:30 ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 2 ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റെന്താ വിശേഷങ്ങൾ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ ആളുകൾ വീണ്ടും ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ കുറേ ആളുകളെയൊക്കെ വിട്ടുപോകുന്നുണ്ട്. ഓക്കെ, ഓക്കെ, പ്രിയ പറഞ്ഞിട്ട് ഹായ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് പ്രിയ. ഓക്കെ, ഷംല, അനു ജോസഫ് ഊയ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച്. അനീഷ് ഹായ്, ഷാന ഹായ്, ഓക്കെ ഓക്കെ, ഹാ ഷാന ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷം. ഷാന, ഷിജി ഹായ് പറഞ്ഞിരിക്കുന്നു. ശരത്ത് സിംഗിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രജിത് സാർ ഉയർന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും സാറിനുള്ള ഒരു ഫാൻസ് നമുക്കൊക്കെ അറിയാമല്ലോ, സാറിന് ഭീകര ഫാൻസാണ്. അപ്പോൾ അതുപോലെ തന്നെ സാറിൻ്റെ ആ ഒരു എന്താ പറയുന്ന ഇഷ്ടമുള്ള ആളുകളോടൊപ്പമാണ് ഞങ്ങളും കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടെ ഓർക്കണം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. എന്താ പറയുന്ന, ഒരുപാട് കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞാനൊന്നും ഇപ്പം എന്താ പറയുക, ഇപ്പം പറഞ്ഞതിൻ്റെയൊക്കെ ഒരു സർപ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ അതപ്പം കാണാൻ പറ്റുള്ളൂ, ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഒത്തിരി ഒത്തിരി നല്ല വിശേഷങ്ങൾ. അപ്പോൾ ഒന്ന് ഇതാണ് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഒരു രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റുന്ന ഒരു നല്ല ഫീലുള്ള, ഒരു കുറച്ച് ചിരിക്കാനുള്ള, ഒരു എന്താ കുറച്ച് നന്മയുള്ള, അല്ലെങ്കിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രസകരമായ കുറച്ച് നിമിഷങ്ങളായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ കഴിയും തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങളെല്ലാവരുടെയും ഒരു വലിയൊരു എഫേർട്ടാണ് നാളെ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരുപാട് ആളുകൾ ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. സൂര്യ ചേച്ചി സൂപ്പറാണ്, താങ്ക് യു. എന്താ പിന്നെന്താ, ഒരുപാട് രജി സാർ, ഓക്കെ, ഒത്തിരി ഞാനത് വായിച്ചിരുന്നു. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പം നാളത്തെ ആ ദിവസത്തിന് വേണ്ടി ഞങ്ങളും ഇങ്ങനെ കട്ട വെയിറ്റിങ്ങോടുകൂടി കാത്തിരിക്കുകയാണ്. എന്താ മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരിക്കൽ കൂടി മറ്റ് കാസ്റ്റിംഗ് ഞാൻ പറയുന്നല്ലോ, ഒരുപാട് ആൾ വന്നിട്ടുണ്ട്. രജിത് സാറുണ്ട്, കൃഷ്ണപ്രഭയുണ്ട്, രശ്മി, അനൂപേട്ടൻ, അനൂപ് ശിവസേനയുണ്ട്, പിന്നെന്താ കിഷോർ ഏട്ടനുണ്ട്, പിന്നെ മല്ലികാൻ്റി, സേതുവാനി, സേതുലക്ഷ്മി ആൻറ്റി, പിന്നെ എന്താ റിയാസിക്ക. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകൾ, ഒരുപാട് ആളുകൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഇപ്പോൾ ഒരു കുഞ്ഞെന്താ പറയുന്ന ഒരു സാമ്പിൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഒരു എന്താ പറയുന്ന ഒരു വലിയ ഒരു ആളുകൾ, ഒരുപാട് ആളുകൾ ചേർന്നതാണ് ഞങ്ങളുടെ ഈ ഒരു കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ഓക്കെ, വേറെ വിശേഷങ്ങൾ എന്താ, വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ് ഏറ്റവും വലിയ വിശേഷം. അപ്പോൾ എല്ലാവരും കുറേ ആളുകൾക്ക് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പയ്യെ പയ്യെ ഞാനും ഇതാ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പോകാൻ പോവാണ്. അപ്പം ആരും മറക്കണ്ട, നാളെ രാത്രി കൃത്യം 9:30 ഞങ്ങളെല്ലാവരും വരുന്നതാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 2.
ഡയറക്റ്റ് ചെയ്യുന്നത് രതീഷ് ചേട്ടൻ, എം സി രതീഷ് ചേട്ടനാണ്. അപ്പം ഷാൻ അദ്ദേഹമാണ് പ്രൊഡ്യൂസർ, ഷാൻ സാർ. അപ്പോൾ എന്താ പറയുക, ഐമാൻ പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ഈ പ്രോജക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. കൃഷ്ണേട്ടൻ്റെ അതിമനോഹരമായ സ്ക്രിപ്റ്റാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ഒരു ഗംഭീര വിജയമാകാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഒരുപാട് ആളുകൾ പിന്നെന്താ പ്രാർത്ഥിക്കാം, ഗുഡ് ലക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാട്ട് പാടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാം പിരിച്ചുവിടാനുള്ള സമയമായി. എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, എന്ത് പാട്ട് പാടണം എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ അറിയില്ല എന്ത് പാട്ട് പാടണം എന്ന്. എന്താ പറയുക, കൊഞ്ചി 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 കിളിയെ പറന്നുവാ, കൂട്ടിനുള്ളിൽ നിന്നും കിളിയെ പറന്നുവാ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ശബ്ദം അടങ്ങിയിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അധികം മുന്നോട്ട് പോകാതെ. ഞാൻ പിന്നെ വലിയ പാട്ടുകാരൊന്നുമല്ല, ഇല്ലെന്നല്ല, ഒട്ടുമല്ല, ഇങ്ങനെ കുഞ്ഞു മുളിപ്പാട്ട് പാടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് രണ്ടിലെയും പാടിയിരിക്കുന്നത്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടായാലും ക്ഷമിക്കാം. അപ്പൊ മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരിക്കൽ കൂടി, നാളത്തെ ദിവസം ആരും മറക്കരുത്, നാളെ രാത്രി കൃത്യം 9:30 ഞങ്ങളെല്ലാവരും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 2. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. നല്ലത് വരട്ടെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, എന്താ പറയുക, സേഫായിട്ടിരിക്കുക, അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്. അപ്പം ചിരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ ബൈ.